ഹലോ എക്സാമിൻ്റെ ഫാമിലി, നമ്മുടെ ഗൗരിക്കുട്ടിക്ക് പ്ലസ് വൺ റിസൾട്ടില് 98.8% മാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു റിസൾട്ടിനെ വളരെ ഹാപ്പിയോടെ അല്ലെ സ്വീകരിച്ച ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഗൗരി ലക്ഷ്മി. അപ്പോൾ നമ്മുടെ ഗൗരി കുട്ടിക്ക് പ്ലസ് വൺ റിസൾട്ടിൽ 98.8% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാർക്കിലോട്ട് എത്തിയിട്ടുള്ളത് എന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗൗരിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ എന്തായിരുന്നു മോളുടെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് വരെ ഇത്രയും മാർക്കിലോട്ട് എത്താൻ വേണ്ടി പറ്റുമോ? അപ്പോൾ മോൾ എന്തെങ്കിലും പഠിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കല്ലോ? അല്ല, ഞാൻ രാവിലെ എണീറ്റാ പഠിക്കാറ്. രാവിലെ നേരത്തെ എണീക്കും. എപ്പോൾ എഴുന്നേക്കും? ഒരു 4 മണി ഒക്കെ ആകുമ്പോൾ. 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. രാത്രി എപ്പോഴാണ് കിടന്നുറങ്ങാം? രാത്രി ഒരു 10-11 ആകും. 11 മണി വരെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ബ്രേക്കൊക്കെ എടുത്തിട്ട്? അല്ല, ബ്രേക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ മോൾ എന്തായാലും ഒരു എക്സാം ടൈമിൽ അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഈ ഒരു റിസൾട്ടിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ മോൾക്ക് ഈ ഒരു റിസൾട്ട് അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു റിയാക്ഷൻ? ആരാണ് ആദ്യം റിസൾട്ട് പറഞ്ഞത്, അറിഞ്ഞത്? ഞാൻ തന്നെ നോക്കി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് നോക്കിയത്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേയായിരുന്നു അന്ന്. ഓക്കെ. അപ്പോൾ നോക്കി, അമ്മയുടെ ബർത്ത്ഡേക്ക് മോൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു റിസൾട്ട് അല്ലേ? അപ്പോൾ അപ്പോൾ കുറച്ചും കൂടി രസമായിരിക്കുമല്ലോ. ആ ഒരു ഇൻസിഡൻറ്റ് ഒന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. എനിക്കും താല്പര്യമുണ്ട്. ഇല്ല, അത് കുറച്ച് ടെൻഷനായിരുന്നു. പെട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല റിസൾട്ട് വരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ശരിയാണോ എന്ന് ഉള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ കുറച്ചേരി മീറ്റ് ചെയ്തു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ അപ്പോൾ ഒരു ഒറ്റ കേക്കിൽ തന്നെ രണ്ട് കാര്യങ്ങളും ഒതുക്കിയോ? അത് രണ്ട് കേക്ക് സെപ്പറേറ്റ് ആക്കിയോ? അങ്ങനെയൊന്നും ഒറ്റ കേക്കിൽ തന്നെ, ഒരൊറ്റ കേക്കിൽ തന്നെ ഹാപ്പി ബർത്ത്ഡേ അമ്മ ആൻഡ് കൺഗ്രാറ്റ്സ് മോളെ സെറ്റാക്കി അല്ലേ, അതോടെ റെഡിയാക്കി. അപ്പോൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ മോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ളത്? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷേ ഇത്രയ്ക്ക് ഉണ്ടാവും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോളെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു? അത് അവരും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നല്ല ഫ്രണ്ട്സാണ്. നല്ല ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് പറഞ്ഞു ആ ഞങ്ങളറിയാണ്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ചു അങ്ങനെയായിരുന്നു. അപ്പോൾ മോളിപ്പോൾ എക്സാം സമയം ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പഠിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സാധാരണ നമ്മളിങ്ങനെ പണ്ടുള്ളൊരു ട്രെൻഡാണല്ലോ പഠിപ്പി എന്ന് പറഞ്ഞാൽ ഏയ് കുഴപ്പമില്ല ആ സാധനം, അങ്ങനെയാണോ? ആ ഒരു ട്രെൻഡിലോട്ട് പോയിട്ടുള്ള ഒരു പഠിപ്പി തന്നെയാണ് അല്ലേ? അതായത് ഇത് പഠിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ഇതുണ്ടായി, ഇത് പഠിച്ചു എന്നൊരു തോന്നില്ല എനിക്ക്. അഥവാ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു എനിക്ക് അതിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി എക്സാമിന് ഇങ്ങനെ ആവുമില്ല, അങ്ങനെയൊക്കെ ഒരു ഇത്. ഓക്കെ. അപ്പോൾ എന്തായാലും മോളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോളെങ്ങനെ നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്ന് പഠിക്കുകയാണോ? അതെങ്ങനെയായിരുന്നു മോൾ പഠിച്ച രീതി? ഞാൻ എനിക്ക് കലോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അധികം സമയം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ് കുറേ മിസ്സായി ഉണ്ടായിരുന്നു. പിന്നെ എവിടെ ക്ലാസ് കണ്ടിട്ടാണ് ബാക്കിയൊക്കെ പഠിച്ചത്. അപ്പോൾ ലാസ്റ്റ് ഇരുന്ന് കുറേ ആദ്യമേ കുറച്ച് പഠിച്ചിട്ടുണ്ടായി, ഒരുവിധം അറിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇരുന്ന് പഠിച്ചത്. അപ്പോൾ മോള് ക്ലാസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റഡി മാത്രമല്ലാതെ മോള് കലോത്സവത്തിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുറേ പെൻഡിങ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടായി, ഇഷ്ടംപോലെ ഉണ്ട്. 10-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയാണെങ്കിൽ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത്രയും ഉള്ള സാധനത്തിന് എങ്ങനെയാണ് ഈ ഒരു പെൻഡിങ് ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്? അതിപ്പോൾ ഞാൻ കൂടുതൽ എനിക്ക് പെൻഡിങ് ഉള്ള സാധനമാണ് ആദ്യം ഞാൻ ക്ലാസ് ഫുള്ള് കണ്ട് പിന്നെ ഞാൻ ആദ്യം വരെ അങ്ങനെ പഠിച്ചാൽ വന്നത്. അപ്പോൾ ആദ്യമേ പെൻഡിങ് ഉള്ളത് ക്ലിയർ ചെയ്തിട്ടാണ്. അപ്പോൾ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൽ? ഫിസിക്സ്. നമ്മുടെ എക്സാമിനറിലെ ഒരു ടീച്ചറിനെ ആലോചിക്കുന്ന സമയത്ത് ആദ്യം ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആ ഒരു ടീച്ചറാരാ? അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല, എനിക്ക് എല്ലാവരും ഒരേപോലെ. എന്നാലും ചെറുതായിട്ട് ഫസ്റ്റ് അറിഞ്ഞത് അലൻ സാർ, അലക്സ് സാർ തന്നെയാണ്. അപ്പം അവരോട് കുറച്ചുകൂടി അലക്സ് സാർ.
അപ്പൊ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അലക്സാറി അലൻ സാറിനെയാണ് കുറച്ചും കൂടി ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പോ എന്തുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം കൂടുതൽ വരാൻ കാരണം? കുറച്ച് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്കാവുമ്പോൾ അധികം ബോറൊന്നും അടിക്കില്ല, നന്നായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം ഹോളിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ചില ക്ലാസ്സസ് ഓർമ്മ വരാം, അല്ലെങ്കിൽ ചില ട്രിക്സ് ഓർമ്മ വരാം. അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ എന്ത് കാര്യമായിരുന്നു മോൾക്ക് ഓർമ്മ വന്നിട്ടുണ്ട്? ഇങ്ങനെ കുറേ കോഡൊക്കെ ഉണ്ടാവില്ലേ, കോഡ്, ഏത് കോഡാണ് മോൾക്ക് പെട്ടെന്ന് എക്സാം ഹോളിൽ അയ്യോ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്കറിയാം അങ്ങനെ? അങ്ങനെ ഒന്നൊന്നുമില്ല, രണ്ടു മൂന്നെണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഡ് ഏതായിരുന്നു? അങ്ങനെ പെട്ടെന്ന് അത് കിട്ടുന്നില്ല. കുറേ കോഡുള്ളത് കൊണ്ട് എല്ലാം കൂടി ഒരു ഇതല്ലേ. ഓക്കെ, അപ്പൊ മോൾക്ക് ഇനി എന്താണ് ഫ്യൂച്ചറിൽ എന്താവാനാണ് താല്പര്യം? ഞാൻ എൻജിനീയറിംഗ് ആണ് നോക്കുന്നത്. എൻജിനീയറിംഗ്? അപ്പൊ ജെ ഇ എക്സാമിനുള്ള പ്രിപ്പറേഷൻ അപ്പൊ ഇപ്പൊ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങി. അപ്പൊ എങ്ങനെയാ, പ്ലസ് വണ്ണിന്റെ കൂടെ തന്നെ മോൾ ഇതും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ വെക്കേഷൻ മുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധാരണ പ്ലസ് വണ്ണിലോട്ട് ജോയിൻ ചെയ്ത കുറേ കുട്ടികളുടെ ഒരു സംശയമാണ്, ആദ്യം മുതൽ തന്നെ പഠിക്കണോ, എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എല്ലാവരും കൺഫ്യൂഷനായിരിക്കും. കാരണം അത്രയും കാലം നിങ്ങൾ കുറച്ച് കാര്യങ്ങളെ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ പ്ലസ് വണ് എത്തുന്ന സമയത്ത് എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു മോള് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഫസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം, അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഫസ്റ്റ് മുതൽ പഠിച്ചതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെ ഒറ്റയടിക്ക് കുറേ ടോപ്പിക്സ് പഠിക്കുകയാണോ, അത് ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ദിവസം വയ്ക്കുക, എങ്ങനെയായിരുന്നു മോൾ ടൈം ടേബിൾ റെഡിയാക്കിയത്? ഒരു ചാപ്റ്റർ വൈസ്. ചാപ്റ്റർ വൈസ്? അപ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ എല്ലാവർക്കും ഒരു ചാപ്റ്റർ വായിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ ആ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ടല്ലോ. ഒരു എക്സാമിന് എഴുതുന്ന സമയത്ത് ആ ചാപ്റ്റർ വെറുതെ വായിച്ചിട്ട് കാര്യമില്ല, അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടായിരിക്കില്ല. അപ്പോൾ മോൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? ശരിക്കും അത് ഞാനിങ്ങനെ മനസ്സിലാക്കുക എന്നറിയില്ല, പ്രോസസ്സ് അത് മനസ്സിലാക്കിയ ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്യും. അപ്പോൾ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസും കൂടി നോക്കണം. നോട്ട്സ് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കി, ക്ലാസ് കാണുമ്പോൾ ഞാൻ ലെക്ചർ നോട്ട് എഴുതാറുണ്ട്. ഉണ്ടാക്കും. അപ്പോൾ ഈ ലെക്ചർ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പോയിന്റ് വൈസ് ആക്കിയിട്ടാണ് അതങ്ങനെ കുറേ എഴുതി വയ്ക്കാൻ? പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് വൈസ് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ് കുറച്ച് തിയറി വൈസ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ മോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? തിയറി വൈസ് ഞാൻ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് പോയിന്റ് ആക്കി എഴുതുക. അപ്പോൾ ഞാൻ അതിനെ ഒരു സെന്റൻസ് ആക്കിയിട്ട് ചേർക്കുക എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ നമ്മുടെ ടെൻത്ത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസിലോട്ട് എടുക്കാൻ താല്പര്യമുള്ള കുറേ മക്കളുണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ മോള് പ്ലസ് വണ്ണിൽ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ആരും ചെയ്യല്ലേ, അത് ഒരിക്കലും ചെയ്തുകൂടാന്ന് പറയുന്ന ആ ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും? അത് നമ്മൾ കുറേ ടോപ്പിക്സ് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയില്ല, അത് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കത് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരു ആവറേജ് സ്റ്റുഡൻ്റാന്ന് വിചാരിക്കുക, അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് കുറച്ച് സമയം വേണം ഓരോ ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ. അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ചാപ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ഡെയിലി പഠിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? മോളുടെ അഭിപ്രായത്തിൽ എന്താണ്, കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചിട്ട് കുറേ പേർക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. കാരണം ടെൻത്ത് കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുക, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, ബയോമാത്സ് എടുക്കണോ, കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പഠിക്കാൻ പറ്റുമോ? അപ്പോൾ മോളുടെ അഭിപ്രായം എന്താ? പഠിക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്തൊക്കെയാ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു സ്ട്രീമിലോട്ട് വരുന്ന സമയത്ത്? അത് ഫസ്റ്റ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പുതിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളൊന്ന് പ്രീ ജഡ്ജ് ചെയ്യില്ലേ, ഇപ്പോൾ ഇതിങ്ങനെ ആയിരിക്കുമല്ലേ, അങ്ങനെ അങ്ങനൊരു ഇതിൽ ഇരിക്കരുത് എന്നൊരു, അതായത് നമുക്ക് കുറച്ച് ഫസ്റ്റ് കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷെ അതിനോട് യൂസ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഇതാവും. അപ്പോൾ ആദ്യമേ ആരും പേടി വെക്കണ്ട എന്നൊരു. ആ പേടി വെക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിപ്പോൾ എന്താ ചെയ്യാൻ അതറിയില്ല. മോളെങ്ങനെയാണ് ആ ഒരു പേടി? മോള് ഓൾറെഡി ഇപ്പൊ ടെൻത്ത് കഴിഞ്ഞ സമയത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, വെറുതെ എന്നാൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കില്ല. മോളിപ്പോ ഇത്രയും മാർക്കൊക്കെ വാങ്ങിച്ചതൊക്കെ നമ്മൾ ഓരോ സ്ട്രീമിലോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും വേണോ വേണ്ടേന്ന്. അപ്പൊ മോൾ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്? എന്റെ കാരണം അതെന്താന്ന് വെച്ചാ എനിക്ക് ബയോളജി, ഞാൻ അങ്ങനത്തെ ഫീൽഡിലോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് നോക്കിയ സമയത്ത് ആദ്യം എനിക്കും പേടിയുണ്ടായിരുന്നു, അത് ഫുൾ പ്രോഗ്രാം വേണം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് കുറച്ച് സിമ്പിൾ തന്നെയാണ്, എന്താ ശ്രമിച്ചാൽ പറ്റുന്നുള്ളത്.
അപ്പൊ എന്തായാലും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. അതിപ്പോ ആദ്യം മുതലോ ടൈം ടേബിൾ ഒന്നും ഇല്ലെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മോളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ജെ എക്സാം എഴുതണം എന്നുള്ളത്. അപ്പം മോൾ ആഗ്രഹിച്ച പോലെ തന്നെ പ്ലസ് ടുവിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതായത് 3 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ മാർക്ക് വാങ്ങണമല്ലോ അല്ലേ? അപ്പം അതെന്തായാലും വാങ്ങുമല്ലോ. ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടുണ്ടായോ പ്ലസ് ടുവിൻ്റെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണോ? അല്ലേ, പഠിച്ചെടുക്കാം. പ്ലസ് വൺ പഠിച്ചല്ലോ, പ്ലസ് ടു എന്തായാലും സെറ്റ് ആക്കാം. അപ്പൊ പ്ലസ് ടു ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ ജെ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോ നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, കൺഗ്രാറ്റ്സ്.